ാക്കിയത്ിന്തക്കാരും ഇഹ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ബ്രദർഹുഡ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ വിഭാഗവും ഈ കക്ഷികളല്ലേ ഇന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ കുഴപ്പത്തിന്റെയും ഉത്തരവാദി എന്ന് നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചു നോക്കും ഈജിപ്തിൽ നടന്ന കുഴപ്പം ആരാണ് അവിടെ ബ്രദർഹുഡിന്റെ ആളുകൾ ആദ്യമായി നല്ല വഴന്നു പറഞ്ഞു നല്ല ഖുർആാനും ഹദീസും മോദി സംസാരിച്ചു പാവപ്പെട്ട ജനങ്ങൾ ഇവർ നല്ലവരാണെന്ന് കരുതി വോട്ട് ചെയ്ത് ജയിപ്പിച്ചു ഭരണം കയ്യിൽ കിട്ടി ആറ് മാസത്തിന് മുമ്പ് ഈജിപ്തിലെ മുഴുവൻ പെട്രോളും മുഴുവൻ കരണ്ടും മുഴുവൻ വരുമാനങ്ങളും പകുതിയിലധികവും ഇസ്രായേലിന് കൈമാറ്റം ചെയ്തു ഇസ്രായേലിന് ജൂതന്മാർക്ക് കൊടുക്കാനുള്ള കരാറായി ആ സമയത്താണ് ഈജിപ്തിലെ ജനങ്ങൾ ചടക്കുടഞ്ഞ് എഴുതിയിട്ട് ഈ തീവ്രവാദികളെ ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് അവരെ തുടച്ചു നീക്കി ഞാൻ പറയുന്നത് പരിശുദ്ധ അഹ് അല്ലാത്ത ഈ പുത്തൻ വാദികളും പ്രസ്ഥാനക്കാരും മുഴുവനും ഇവിടെ കുഴപ്പത്തിന്റെ തിരി കൊളുത്തുന്നവരാണ് അവരിലൂടെ അല്ലാതെ എവിടെയും ഈ ഈ കുഴപ്പമുണ്ടായിട്ടില്ല ഇന്ന് സൗദിയിലൊക്കെ നിങ്ങൾ നോക്കൂ അവിടെ ജയിലിൽ അടക്കപ്പെട്ടവർ ആരാണ് ഈജിപ്തിൽ ആരാണ് ജയിലിൽ അടക്കപ്പെട്ടത് അതുപോലെ സിറിയയിൽ കുഴപ്പമുണ്ടാക്കിയവരാരാണ് ജോർദാനിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചവരാരാണ് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് പറുതയും മുഖമക്കലും വേണമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ അത് ഇസ്ലാമിന്റെ ഒരു ഷിയാറാണ് ഇസ്ലാമിന്റെ അടയാളമാണ് നല്ല കാര്യമല്ലേ ഇവർ കൊണ്ടുവരുന്നത് എന്ന് ചിന്തിച്ച് പലരും അവിടുത്തെ താലിബാനെ അനുകൂലിച്ചു പോയെങ്കിൽ പിന്നീട് ആ താലിബാന്റെ അവസ്ഥ അവർ സുന്നത്ത് സുന്ന നശിപ്പിക്കാൻ വിതരാത്ത് പ്രചരിപ്പിക്കാൻ ഇവിടെ വന്ന കക്ഷിയാണ് എന്ന് പിന്നീടാണ് ജനങ്ങൾക്ക് മനസ്സിലായത് തന്റെ സഹിൽ ഒരു മനുഷ്യനെ വിവരിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ ആരാണ് അവൻ മരണപ്പെട്ടതിൻ്റെ ശേഷം അവനെ കുടിച്ചിട്ടു നേരം വെളുക്കും വെളുക്കുമ്പെഴുക്ക് ഭൂമിയിൽ നിന്ന് പുറത്തു വന്നുപോയി മമ്പൂത് മിനൽ അറുള്ള അടുത്ത ദിവസം വീണ്ടും കുടിച്ചിട്ടു കുറച്ചുകൂടി ആഴോട്ട് ആഴം കൂട്ടിയിട്ട് പിന്നെയും പുറത്തുപോയി മൂന്നാമത്തെ ദിവസം അവരെ കൊണ്ട് കഴിയുന്ന അത്ര ആഴം കൂട്ടി കവർ കുടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുടിച്ചിട്ടു എന്നിട്ട് കാവൽ നിന്നു ആരാണ് ഇത് മാ മാന്തിക്കൊണ്ട് എന്ന് നോക്കാൻ അവർ പറഞ്ഞിരുന്നു മുഹമ്മദിന്റെ അരിയായികളാണ് ഇത് മാന്തിക്കൊട്ട് പുറത്തിടുന്നത് എന്ന് മൂന്നാമത്തെ ദിവസം അവർ കവൽ നിന്നു സഹോദരങ്ങളെ നേരം പൊളുക്കുമ്പോക്ക് ഈ ശവം ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു അവൻ തങ്ങളുടെ കൽപനപ്രകാരം ഏതാനും ചില വരികളൊക്കെ അവിടത്തേക്ക് എഴുതി കൊടുത്ത ആ മനുഷ്യൻ ലം ഞാൻ എഴുതി കൊടുത്തതല്ലാതെ മുഹമ്മദ് സംസാരിച്ചിട്ടേ ഇല്ല മുഹമ്മദ് ഇവിടെ പറയുന്നത് മുഴുവനും ഞാൻ എഴുതി കൊടുത്തതാണ് എന്ന് ഈ കപട വിശ്വാസി പറഞ്ഞിരുന്നു ആ സമയത്താണ് ലോഹുവിന്റെ ഹബീബ് പറഞ്ഞത് അവനെ ഭൂമി സ്വീകരിക്കൂല ഭൂമിയുടെ ഉള്ളിൽ അവന് കിടക്കാൻ ഭൂമി സ്വീകരിക്കൂല അങ്ങനത്തെ മനുഷ്യൻ മരണപ്പെട്ടതിൻറെ ശേഷമുണ്ടായ സംഭവം മൂന്ന് ദിവസവും ഗുഴിച്ചിട്ട് പുറത്തു വന്നു കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതാരും എടുത്തിട്ടതല്ല ഇത് ഭൂമിയിൽ നിൽക്കാത്തതാണ് അങ്ങനെ ഞാൻ എഴുതി കൊടുത്തതാണ് എന്ന് പറയുന്ന മുനാഫിക്ക് അങ്ങ് തുടങ്ങിയതാ അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വഞ്ചിതരായി പോകട്ട ആരെയെല്ലാം ചതിച്ചു ഇവിടെ പണ്ഡിതന്മാരെ ചതിക്കാതെ വന്ന ൾ ഇമാമുൽ ഇമാമുകളിൽ ഒന്നാമത്തെ ഇമാമ് തലവനായ ഇമാം ആ ഇമാമിന്റെ മധുഹബ് സ്വീകരിക്കുന്ന ലക്ഷോഭിലം ജനങ്ങൾ ഇന്നും ലോകത്തുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കേരളവും മിഴ്നാടിലെ ചില ഭാഗവും കൊങ്കിണിയിലെ ഭാഗവും ഇത് കഴിച്ചാൽ ബാക്കി ഇന്ത്യ രാജ്യത്തിലുള്ള ജനലക്ഷങ്ങൾ ഇമാം അബുഹനീഫി അള്ളാഹുഅനുവിന്റെ മത സ്വീകരിച്ച് നടക്കുന്നവരാണ് ആ ഇമാം അബുഹനീഫി അള്ളാഹുഅനു മരണപ്പെട്ട ദിവസമാണ് ഇമാം ഷാഫി റവിയാഹു ജനിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാം ഷാഫിതങ്ങൾ പറയുന്നു എനിക്ക് വല്ല വിഷമവും വന്നാൽ കൂടുതൽ വല്ല വിഷമങ്ങളും സംഭവിച്ചാൽ ഞാൻ രണ്ടുക്കാലത്ത് നിസ്കരിച്ച് ഉടനെ തന്നെ ഉടലെത്തന്നെ മാംബു ഹനീഫയുടെ കബറിൻ്റെ അടുത്ത് പോകും അവിടെ വെച്ച് ഖബർ സിയാറത്ത് ചെയ്ത് ഞാൻ ദുആ ചെയ്യും എന്നാൽ എൻ്റെ ഹാജത്ത് വീട്ടിയിട്ടല്ലാതെ ഞാൻ അവിടെ നിന്ന് മടങ്ങിയിട്ടില്ലെന്ന് ലോകപ്രശസ്തനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു അത്രയും വലിയ പ്രഗൽഭരായ പ്രഗത്ഭരായ ഇമാമുല്ലം അബൂഹനീഫ തങ്ങൾക്കെതിരായി ഇവിടെ അദ്ദേഹം ഇസ്ലാമിൻ്റെ പുറത്താണെന്ന് പറയുന്ന ആളുകൾ ഉണ്ടെന്ന് രേഖപ്പെടുത്തി ഞങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് പോലെ അയാൾ അങ്ങനെ പറഞ്ഞു അയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നൂറ് പണ്ഡിതന്മാർ ഇബാബ് അബു ഹനീഫക്കെതിരായി പറഞ്ഞിട്ടുണ്ടെന്നും ഇബാം അബൂ ഹനീഫ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളാണ് എന്ന് ഈ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അഹമ്മദ് ബുൻ ഹംബൽ റതി അള്ളാഹുഅല്ലുവിൻ്റെ മകൻ്റെ പേരിൽ ഒരു ഗ്രന്ഥം തന്നെ ഹിതാബ് എന്ന് പേര് വെച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ ശത്രുക്കൾ എഴുതിയിട്ടുണ്ട് സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ ഇമാം അബൂ ഹനീഫ ഇമാം അഹമ്മദ് ഹംബലിൻ്റെ കിതാബ് സുന്നത്ത് ഉണ്ട് അതിൽ ഇമാമുല്ല ബഹുമാനിക്കുകയാണ് ആദരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതേ പേരിന്റെ കള്ളത്തരത്തിൽ മറ്റൊരു ഗ്രന്ഥമുണ്ടാക്കി പറയാത്ത വാക്കുകൾ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഉദ്ധരിച്ചു കൊണ്ട് ഇമാം അബൂ ഹനീഫ ിച്ചതാണെന്ന് ഈ നൂറ് പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടെന്ന് ഗ്രന്ഥമുണ്ടാക്കി പ്രചരിപ്പിക്കുന്ന സംഭവം ഈ ലോകത്ത് നടന്നിട്ടുണ്ട് സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക ബഹുമാനപ്പെട്ട ഇമാമു സംബന്ധിച്ച് ഇമാം അബുൽ ഹസൽ ഹസൻ തങ്ങൾ അദ്ദേഹത്തിന്റെ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞത് ഇമാനീഫയെ സംബന്ധിച്ച് ചിലർ തെറ്റായി പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് പരിശുദ്ധനാണ് വലിയ ഇമാമുകളിൽ പെട്ട എന്ന് അബുൽ ഹസനുൽ അരീതങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ വാചകം കട്ടുകൊണ്ട് ഇമാം ഹനീഫ തങ്ങൾ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളാണെന്ന് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥവും ഇവിടെയുണ്ട് ഇമാം അബുഹനീഫിയാവാനും രാത്രിയിൽ ഫജറിൻ്റെ മുമ്പ് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അബു ഹനീഫ നീ എവിടേക്കാണ് പോകുന്നത് ഈ പെണ്ണ് നീ വ്യഭിചാരത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങൾ അതുമായി വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുബേലപ്പെട്ട ഇമാബുല്ലഅലം അബൂ ഹനീഫ തങ്ങളെ അങ്ങേയറ്റം അവഹേളിക്കാനും പരിഹസിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ആ മുനാഫിക്കൽ ഇവിടെ നടന്നിട്ടുണ്ട് ഇമാം ബുഖാരി അലി അള്ളാഹുഅല്ലോ ബുഖാരി എഴുതിയതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ക്ഷണിച്ചുകൊണ്ടുപോയി കിതാബ് പഠിക്കാനുള്ള ചിലവിന് കുറച്ച് സ്വർണങ്ങൾ കൊടുത്തു ആ കൊടുത്തത് ഒരു കള്ളൻ കണ്ടുപിടിച്ചു അത് പൊതിച്ചു കൊടുത്ത പൊതി അവൻ പഠിച്ചു അങ്ങനെ വഴിമറ്റ് ഒരു കടവ് കടക്കാനുണ്ട് തോണി കടക്കാനുണ്ട് അവിടെ എത്തിയപ്പോൾ ഇവൻ വന്നിട്ട് പറയുന്നു അതാ ഒരാൾ എൻ്റെ ഇത്ര സ്വർണം ഇന്ന നിലക്കുള്ള പൊതിയായിട്ട് വന്നിട്ടുണ്ട് അയാളെ പിടിക്കണമെന്ന് തോണിക്കാരൻ എല്ലാവരെയും പരിശോധിക്കാൻ തുടങ്ങി മാമൂലമിൻ്റെ അടുത്ത തൂന്ന് കണ്ടപ്പോൾ ആ സ്വർണം കടലിലേക്ക് നേറിഞ്ഞ് കളഞ്ഞു സഹോദരന്മാരെ ശിഷ്യൻ ചോദിച്ചു എന്തിനാണ് വസ്തുക്കാതെ അവിടുന്ന് എറിഞ്ഞത് അവിടെ പറഞ്ഞു മക്കളെ ഈ കള്ളൻ ഞാൻ ഇത് വാങ്ങുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ കണ്ടതല്ലേ അവൻ പറഞ്ഞ വസ്തുക്കളൊക്കെ ശരിയാണല്ലോ ഇത് കാണുമ്പോൾ ഞാൻ കണ്ണനാണെന്ന് വിധിക്കുകയും ഈ സ്വർണം അവന് കൊടുക്കുകയും ചെയ്യും എന്നാൽ സ്വർണം പോകുന്നതേ അല്ല പേടി ആ വിധി പറയുന്നത് തോണി കടന്നിങ്ങനെ പോകുന്ന ആളുകളൊക്കെ കേൾക്കും ഇമാം ബുഖാരി കട്ടു കട്ടു എന്ന് പറയും പിന്നീട് അത് തിരുത്താൻ സാധിക്കും ഈ തന്നവരെ കൊണ്ടുവന്ന് വന്ന് പരിശോധന നടത്തി തെളിത്താൻ കഴിയും പക്ഷേ തിരുത്തിയാലും നേരത്തെ കേട്ടവർക്ക് അത് കേൾപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരു തെറ്റായ വിശ്വാസം ഉണ്ടാകണ്ട എന്ന് കരുതി ഞാൻ വലിച്ചെറിഞ്ഞതാണെന്ന് മമ്മ ഹരി തങ്ങൾ പറഞ്ഞു അങ്ങനെ എന്തെല്ലാം ഇവിടെ കഴിഞ്ഞുപോയ അയിമ്മത്തുകളെയും സംബന്ധിച്ച് പറയുകയും ചെയ്ത കാപഢ്യമുള്ള ധാരാളം ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് അഷറഫുൽ മുഹമ്മദുൽ റസൂൽഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷർഫാക്കപ്പെട്ട ഷെയർ മുബാറക്കിനെ സംബന്ധിച്ചും ഇന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരുപാട് സ്ഥലത്ത് ഷെയർ മുബാറക് എല്ലാം ഈ പ്രദർശിപ്പിക്കാറുണ്ട് ആ ഷാർമുബാർക്ക് ഇട്ട വെള്ളം കുടിക്കാറുണ്ട് കൊടുക്കാറുണ്ട് അതിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് കുപ്പി വെള്ളമല്ലേ നമ്മളെ ചീത്ത പറയുന്ന ആളുകൾ ഇരുപത്തയ്യായിരം ഉറപ്പിക്കേ ഉള്ളു ഇത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ സഹോദരങ്ങളെ ഞങ്ങൾ ഇന്ന് വരെ അതിന് പത്ത് പൈസ വാങ്ങിയിട്ടില്ല അഷ്റഫുൽ അഷറഫുൽഹു അലഹി വസ്മ തങ്ങളുടെ ശരീരം മുഴുക്കെ മഹത്വമുള്ളതാണ് ഞാൻ നീട്ടി പറയുന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരമോ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരമോ അമ്പിയാക്കൾ ഇവിടെ വന്നിട്ടുണ്ട് ആ അമ്പിയാക്കളിൽ ഒരു നബിയെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്തിട്ടില്ല നബി സല്ലാഹു അലഹി തങ്ങളല്ലാതെ അള്ളാഹു ഖുർആാനിലൂടെ സത്യം ചെയ്യുന്നതൊക്കെ വത്തുക്കളാണല്ലോ ഇപ്പോൾ ദുൽഹജ് മാസത്തിൻ്റെ പത്ത് ഒന്നാമത്തെ പത്തിന്റെ വളരെ മഹത്വമുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു തലവൽ എന്ന് പറഞ്ഞ് ആ ഈ ദുൽഹജ് മാസത്തിൻ്റെ പത്ത് രാവുകളെ അള്ളാഹു എടുത്ത് സത്യം ചെയ്തിട്ടുണ്ട് ജനങ്ങളൊക്കെ ദുൽഹജ് മാസത്തിൻ്റെ പത്ത് ദിവസം പ്രത്യേകിച്ചും ബഹുമാനിക്കുകയും രാത്രി സമയത്ത് കൂടുതൽ നിക്റി തെല്ലുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യാൻ വളരെ പുണ്യമായ രാത്രികളാണ് ഈ ദുൽഹാജ് മാസത്തിൻ്റെ പത്ത് എന്നറിയിക്കാൻ അള്ളാഹു താല സത്യം ചെയ്തിട്ടുണ്ട് കുർആാനിൽ അതുപോലെ വൽ എന്ന് സമയം കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട് സമയം വളരെ വലുതാണ് മക്കളെ സമയം നിങ്ങൾ വെറുതെ ചെലവഴിക്കല്ലേ ചെലവഴിച്ചാൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പരിഹരിക്കാൻ കഴിയില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ സമയത്തെ അത് അതിനർഹിക്കുന്ന ഗൗരവത്തോട് കൂടി മനസ്സിലാക്കണമെന്ന് അള്ളാഹു തല അറിയിച്ചു കൊണ്ട് എന്ന് സത്യം ചെയ്തു അതുപോലെ അള്ളാഹു ഖുർആാനിൽ സത്യം ചെയ്ത ഓരോന്നിനും മഹത്വങ്ങളുണ്ട് എന്നാൽ

ിൽ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നബി നബിസ്വല്ലാഹു അലെ യുവതലം തങ്ങളുടെ ശരീരത്തിലുള്ള ഷാറിന് മഹത്വമുണ്ട് അവിടുത്തെ കൈനകത്തിന് മഹത്വമുണ്ട് അവിടുത്തെ വിയർപ്പിന് മഹത്വമുണ്ട് അവിടുത്തെ ശരീരത്തിന് മറ്റുള്ളവർക്കില്ലാത്ത മഹത്വം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം നബി നബിസ്വല്ലാഹു അലെ യുവതലമു തങ്ങൾ അവിടുത്തെ ഷാർ മുബാറക് കളഞ്ഞു ഹുദൈബിയയിൽ വെച്ച് കളഞ്ഞു അന്ന് നീളമുള്ള മുടിയാണ് വെച്ച് കളഞ്ഞു ഇവിടം മുതൽ ഇവിടം വരെയുള്ള മുടി ഇവിടം മുതൽ ഇവിടം വരെ കാതിൻ്റെ കൊന്നുവരെ അവിടെ നിന്ന് അങ്ങോട്ട് നീട്ടാൻ പുരുഷന്മാർക്ക് പാടില്ല ആ നീളമുള്ള മുടി കളഞ്ഞ് ഒരു ഭരത്തിൻ്റെ കട്ടിൻ്റെ മുകളിൽ വെച്ചു സഹാബികൾ അതെടുത്തു അതിനെ ബഹുമാനിച്ചു അതിനെ സൂക്ഷിച്ചു ശേഷം എന്ന അടുത്ത വർഷം ചെയ്യാൻ പോയി അന്നും അവിടുത്തെ ഷഹർ മുബാറക്ക് നീക്കി സഹാബികൾ അതെടുത്ത് സൂക്ഷിച്ചു അടുത്ത് ജഹ്റാനത്ത് എന്ന സ്ഥലത്ത് പോയി ഒരിക്കൽ നബി ഒമ്ര ചെയ്തു വന്നു ആ സമയത്ത് മുടി കളയുകയല്ല വെട്ടുകയാണ് ചെയ്തത് ആ വെട്ടിയതിൽ നിന്നും താഴെ വീണ മുടി സഹാബികളിലെടുത്ത് സൂക്ഷിച്ചു ഹജ്ജത്തു വന്നപ്പോൾ അതാ അവിടുത്തെ ഹജ്ജ് കഴിഞ്ഞ് മുടി കളയിക്കുകയാണ് ആദ്യമായി വലഭാഗത്തെ മുടി കളയിക്കുന്നു ആ കളി മുടിയെടുത്തിട്ട് മർക്കസിലേക്ക് ഷാർ മുബാരക്ക് തന്ന ഹറീ അൻസാരി ഗോത്രക്കാരനാണ് അദ്ദേഹം ഇന്ന് സംഘടനയുടെ പ്രസിഡൻ്റാണ് കുടുംബത്തിൽപ്പെട്ട അബൂത്ത് അൻസാരി റദിഅള്ള കയ്യിൽ കൊടുത്തു രണ്ടാമതായി തലൻ്റെ മൂർത്താവിൽ മുടികളയാനൊരുങ്ങിയപ്പോൾ കളഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹാലിദ് പുരുവലീദ്ഹു എന്ന് പറഞ്ഞു ആസിയത്തേ ആ മൂർദാവിലുള്ള മുടി എനിക്ക് തരണം ഹാലിദ് പുരുവലീദിന് കൊടുത്തു മഹാനവറികൾ അദ്ദേഹത്തിൻ്റെ പടത്തൊപ്പിയിൽ അത് തുന്നിപ്പിടിപ്പിച്ചു ഒരിക്കൽ യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ പടത്തൊപ്പി താഴെ വീണുപോയി ഉടനെ തന്നെ താഴെ ഇറങ്ങിക്കൊണ്ട് ആ തൊപ്പി തെരയുകയാണ് ബഹുമാനപ്പെട്ടവർ തൊപ്പി തൊപ്പിതെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഹാബികൾ ചോദിക്കുന്നു യുദ്ധം ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഈ തൊപ്പി തെരയുന്നത് എന്ന് സഹോദരങ്ങളെ തൊപ്പി തെരഞ്ഞെടുത്ത് തലയിൽ വച്ച ശേഷം പറയുന്നു ഈ തൊപ്പിയിൽ അഷറഫുൽ തങ്ങളുടെ മുബാറക്ക് ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് എല്ലാ യുദ്ധത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് എന്ന പേര് വരെ ലഭ്യമായത് അതുകൊണ്ടാണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത് രണ്ടാമതായി ആ പടത്തൊപ്പി താഴെ വീണുപോയപ്പോൾ ആരെങ്കിലും അത് ചവിട്ടിപ്പോയാൽ അഷറഫുൽ വസ്ല്ല തങ്ങളുടെ ഷൈറ് ചവിട്ടിപ്പോകുമല്ലോ എന്നും എനിക്ക് ഭയമുണ്ടായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഗ്രൻ അസൂയത്തിൻ്റെ നിർഗുന്തലയിലുള്ള മൂർദാവിലുള്ള മുടി അതാ അവിടത്തേക്ക് കൊടുത്തതാണത് മൂന്നാമതായി എടഭാഗത്തുള്ള ഷൈറും കളയിച്ചു കൊണ്ട് അബൂത്ത് അൻസാരിയുടെ കയ്യിൽ തന്നെ കൊടുത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു യഗസിംഹു അതാബൂത ഹജ്ജത്തുൽ വദാഇലുള്ള ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ പരം വരുന്ന സഹാവികൾക്ക് ഭീതിച്ചു കൊടുത്തു ഓഹരി ചെയ്തു കൊടുത്തു ഇത് കേൾക്കുമ്പോൾ ഏ പുതിയ ചിന്താഗതിക്കാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഞങ്ങൾ പഴഞ്ചന്മാരാണ് എന്ന് ഞങ്ങൾ പഴഞ്ചന്മാരല്ല ഞങ്ങൾ പുതിയ ഞങ്ങൾ ഇസ്ലാമിനെ അതിൻ്റെ തനതായ രീതിയിൽ നിലനിർത്തുന്നവരും ബഹുമാനിക്കേണ്ടുന്ന വസ്തുക്കളെ ആദരിക്കുന്നവരുമാണ് തന്നെ പരിശുദ്ധ കുറു പഠിപ്പിച്ചിട്ടുണ്ട് ോട് പറഞ്ഞുവിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെട്ടതാണ് തങ്ങളുടെ ഷാർ എന്ന് അബാഹുവിൻ്റെ ഹബീബ് തന്നെ അത് ഓഹരി ചെയ്തു കൊടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സൈൽ ബുഖാരി നോക്കിയാൽ കാണാം ഇവര് സിരിയൻ തങ്ങളുടെ കൈവശത്തിൽ ഒരു കഷ്ടം ഷറുമുബാറക്കുണ്ടായിരുന്നു ആ സാധനം വിൽക്കുമോ എന്ന് ചോദിച്ച് ആളുകൾ വന്ന് തൊണ്ണൂറായിരത്തിലധികം ദുർഹമ് വില പറഞ്ഞു അവർ പറഞ്ഞു ലോകമൊട്ടാകെ തന്നാലും ഞാൻ ഇത് വിൽക്കുകയില്ല അള്ളാഹുബിൻ്റെ ഹബീബിൻ്റെ ഷാറുമുബാറക്കാണ് ഇത് ഞാൻ വിൽക്കുകയില്ല എന്ന് പറഞ്ഞ ഇമാം ബുഖാരി ധരിച്ചത് നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി അവിടത്തെ സഹദർമ്മിണി അവിടത്തെ തരുണിപടി അതാ അവിടുത്തെ അടുക്കൽ രോഗികൾ വന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഷാറിൽ നിന്ന് ഏതാനും എടുത്ത് വെള്ളത്തിലിട്ട് അത് കുടിക്കാൻ കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതല്ലേ സഹോദരങ്ങളെ ഇത് ഞങ്ങൾ കൊണ്ടുവരുമ്പോഴേക്ക് മാത്രം എന്താണ് ഇത്ര എതിർപ്പ് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇൻഷാ അല്ലാ എൻ്റെ ശേഷം പേരോട പ്രസംഗത്തിൽ നിങ്ങൾക്കതിന് ഉദാഹരണം കാണിച്ചു തരുന്നതാണ് അല്ലാതെയും നിങ്ങളുടെ വീടുകളിലൊക്കെ എത്തിക്കുന്ന ഞങ്ങൾ തയ്യാറാക്കി വരുന്നുണ്ട് ഇവർ കാട്ടിക്കൂട്ടിയ കള്ളത്തരങ്ങൾ ഇവർ അങ്ങേയറ്റം ചതിപ്രയോഗങ്ങൾ ചെയ്തത് ഇൻഷാ അല്ലാ ആ സി ഡിയിലൂടെ നിങ്ങൾക്ക് തികച്ചും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ അതാ അക്കാര്യം നിർവഹിക്കണം ഒരു സഹോദരൻ ആ സി ഡി വിതരണം ചെയ്യുന്നതിലേക്ക് ഒരു ലക്ഷം ഉറുപ്പിക നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു അള്ളാഹു താന അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ രോഗമുള്ള ശിഫയാക്കി കൊടുക്കട്ടെ അതുപോലെ ഇനിയും നിങ്ങൾ സ്പോൺസർ ചെയ്യണം ഞങ്ങൾക്കത് ഉണ്ടാക്കി എല്ലാ സ്ഥലത്തും കൊടുക്കണം ഞങ്ങൾ കൊടുക്കുന്നത് സത്യം മാത്രമാണ് ഹക്ക് മാത്രമാണ് ഞങ്ങൾ ഒന്നും മറ മറച്ചു വയ്ക്കുന്നില്ല വളച്ചു വെക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അഗ്രെ അഷറഫുൽ ഹൽഖ സാഹു അലൈ വസ്ലം തങ്ങളുടെ സർപ്പാക്കപ്പെട്ട ഷാറ് എനിക്ക് ആരിൽ നിന്ന് ലഭിച്ചു ആരിലൂടെ ലഭിച്ചു അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ പോയി നോക്കൂ ബോംബെയിലെ സക്കരിയ മസ്ജിദ് അവിടെ